ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫ്രിൻഷാസ് വേൾഡ്. ഇതാണ് നമ്മളുടെ വീട് ഗൈസ്. അപ്പം നമ്മളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കാലിപ്പറമ്പുണ്ട്. അവിടെ ഫുള്ള് പുല്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പുല്ലാണ്. നമ്മൾ പലതവണ ആൾക്കാരെ വെച്ച് ക്ലീൻ ചെയ്യിപ്പിച്ച്, പക്ഷേ നമ്മൾ കളയുന്നതിലും സ്പീഡിൽ പിന്നെയും വരും. പിന്നെ അവിടെ ഒരു ബാമ്പു ഉണ്ടായിരുന്നു, ഭയങ്കര ബാമ്പു എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഈ ഇലക്ട്രീഷ്യൻസൊക്കെ ടച്ചിങ്സ് വെട്ടാൻ വരുമ്പോൾ അത് പകുതിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണ്, കംപ്ലീറ്റ് അങ്ങോട്ട് പരന്ന് പന്തലിച്ച്. അപ്പോൾ നമ്മളുടെ റോഡ്, നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഉണ്ടല്ലോ, അത് 12 അടി വഴിയാണ്. സത്യം പറഞ്ഞാൽ ഒരു 3 അടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കായി. ഇപ്പം പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ അടിയിൽ നല്ലോണം അളകളുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പാമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു തവണ നമുക്ക് ഇവിടുന്ന് അണലിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഇത്തവണ ആളെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എന്തായാലും അയാ മുളനെ കംപ്ലീറ്റ് അവിടെ നിന്ന് കാലിയാക്കണം. പിന്നെ അത് മാത്രമല്ല, അതവിടെ നിന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള മതിലൊക്കെ പൊളിഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഇത്തവണ എന്ത് ചെയ്ത്, JCB എന്നെ വിളിച്ച്. JCB വിളിച്ച് അത് കടോടുകൂടി അവിടെ പറിച്ചെടുത്തിട്ട് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അപ്പം JCB വന്നതാണ് ഗൈസ്. ആദ്യമായിട്ടാണ് കേട്ടോ JCB ഇത്ര അടുത്ത് കാണുന്നത്. അങ്ങനെ അപ്പോൾ ഒരു അത്ഭുതത്തോടുകൂടി നമ്മളെല്ലാവരും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ ആ ടൈമിലാണ് വീട്ടിൽ ഇക്കക്ക എൻ്റെ ബ്രദർ വീട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കസിനെ പറഞ്ഞയച്ച്. അപ്പോൾ നമ്മളത് വീട്ടിലേക്കൊന്ന് പോകുകയാണ്. അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കക്കാടെ റൂമിൽ മോളിൽ എന്തോ സാധനം ഉണ്ട്, അതൊന്നും അവനക്ക് എടുത്തു കൊടുക്കണം, വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് എന്തോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിത് പെട്ടെന്ന് അപ്പം ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്ക് അവിടെ എന്താകുമെന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ട്. എന്നാലും അപ്പുറത്തെ വീട്ടിൽ ഇത്തൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, അവർ നോക്കണമൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ ഭാഗവും ചെയ്യുമോ എങ്ങനെയാണ്? പിന്നെ 2500 രൂപയാണ് മിനിമം ചാർജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര നേരം എടുക്കും എന്താണെന്നൊന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇനി ചെന്ന് വേഗം തിരിച്ചു പോകണമെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയത്. നമുക്ക് ഇങ്ങനെ ഇവിടെ വരേണ്ട ഒരു ഇതുണ്ടായി, നമ്മൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്നൊരു ചിരി കേൾക്കണേ. അപ്പോൾ ശരിക്കും ഷോക്കായി. അപ്പോൾ എന്താണ്, ബ്രദറും ഫാമിലിയും ഒക്കെ വീട്ടിലെത്തിയിട്ടാണ് വണ്ടി പറഞ്ഞത് നമ്മളെ വിളിക്കാൻ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടികൾക്ക് വെക്കേഷൻ ഒന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ നാഷണൽ ഡേയുടെ ലീവിന് വന്നതാണ് അവർ. ഫലൂദ ഉണ്ടാക്കുന്ന മിക്സാണ്. പിന്നെ വീണ്ടും ഒരു സാമ്പാർ പൊടിയുണ്ട്. ഓക്കേ,
സാമ്പുണ്ട്, ഇത് ബാത്റൂം പ്രൊഡക്ട്സ് ആണ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷക്കില ഇസ്മായിൽ. ഇതൊരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ആണ്. നൈസ് ബാർ, ടേസ്റ്റ് സോ ഗുഡ്, ടേസ്റ്റ് സോ ഗുഡ്. ഡ്രസ്സസ് ഫോർ തൊത്തു വല്ലു ഗൈസ്. ലൈസ ഇവിടെ ടാറ്റു വരച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മക്ക് വേണ്ടി. എനിക്കില്ല, എനിക്കില്ലേ. It's for Aliza. This is for Aliza Fatima. Aliza Fatima. അത് വേറെ. ഇത് നീ അഫ്രിൻഷാർ മാമി ഇഷ്ടം. നിനക്ക് ഏത് കളർ ഇഷ്ടം? പച്ച, ഗ്രീൻ, ബ്ലൂ. സെയിം. ഹേ ഗൈസ്, അങ്ങനെ അല്ലുണ്ടെ ഡ്രസ്സാണ് ഗൈസ്. ചാറൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് മാത്രം അറിഞ്ഞോളല്ലോ, കഷ്ടം. നോ പ്രോബ്ലം, അതെനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഞാനും എടുക്കാൻ പകരം ബിസ്ക്കറ്റിന്റെ പ്രൊമോഷൻ തന്നെയുണ്ട്. അല്ലുണ്ടേതാണ് ഇത്. ാണ് ഇത്. പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഞങ്ങൾക്ക് അപ്പൊ നമ്മളിത് ഇട്ടിട്ട് ഇട്ടിട്ട് കാണിച്ചു തരുന്നത് ബാഗിക്കൊപ്പം. എന്റെ ഫേവറേറ്റ്. അടുത്തത് കിറ്റ്കാറ്റ്. ഉമ്മച്ചിയുടെ ഫേവറേറ്റ് കുറെ ഉണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഫാൻ ഉണ്ടായിരുന്നു, അത് ഞാൻ സൂപ്പർ റൊമാൻറ്റിക്. അപ്പൊ പെട്ടിപ്പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളുടെ ജെ സി ബി വന്ന് ഇതാ നമ്മളുടെ ആ മുളനൊക്കെ കംപ്ലീറ്റ് പറിച്ച് ആ പറമ്പിൽ ഈ പറമ്പിൽ കിട്ടിട്ടുണ്ട്. പിന്നെ പറമ്പ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടില്ല, കാരണം പിന്നെയും എക്സ്ട്രാ അവർ കൂടുമ്പോൾ നമ്മൾ 2500 എക്സ്ട്രാ പേ ചെയ്യണം. ഇപ്പൊ തന്നെ നല്ലൊരു തുക ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്നിപ്പോ ചെറിയൊരു പോർഷനേ ഉള്ളൂ, അപ്പൊ അത് നമുക്ക് ഒരാളെ വെച്ച് ക്ലീൻ ആക്കിക്കാവുന്നതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും ചെയ്യിപ്പിച്ചിട്ട് ജെ സി ബി പോയി. എന്നാലും അൽഹംദുലില്ലാഹ്, ഇത് ഭയങ്കര ഒരു കാടായിരുന്നു ഗൈസ്, അതിലൊരു സമാധാനം. അപ്പൊ ഗൈസ്, അവരിവിടെയുള്ള എല്ലാതും വൃത്തിയാക്കിയിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഗൈസ്, ഇതാ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കൽ ചടങ്ങിലാണ്. അപ്പോൾ എന്തായാലും അവിടെ എന്തായി നോക്കട്ടെ.